ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ തമ്പനെയിൽ കണ്ട് നിങ്ങൾ ഞെട്ടിയോ? ഞെട്ടിയിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു സംസാര വിഷയം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഈ അടുത്ത് റീമ കല്ലിങ്കൽ ഒരു വേദി പങ്കിട്ടിരുന്നു. അപ്പോൾ അവർ ധരിച്ചിരുന്ന ഡ്രസ്സിനെ ചൊല്ലി വിവാദമായി, അവർ എയറിലായി, അവരെ സോഷ്യൽ മീഡിയ വേണ്ടതിലധികം വേദനിപ്പിച്ചാണ് വിട്ടത്. അപ്പം അവർ അന്ന് ധരിച്ചിരുന്ന ഡ്രസ്സ് അതായിരുന്നു വിവാദമാകാൻ കാരണം. അതിൻ്റെ ആ ഡ്രസ്സ് മോശമാണ് എന്നൊക്കെ അതേപ്പറ്റി അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതേപ്പറ്റി ഞാൻ പറയുന്നില്ല, അത് എന്തേലും ആട്ടെ. പക്ഷേ അതിൻ്റെ പിന്നാമ്പറ ഒരു സംസാരം എന്താണെന്ന് വെച്ചാൽ, റീമാക്കല്ലെങ്കിൽ ഒന്നും കാണിച്ചില്ല എന്നുള്ള പരാതിയാണ് ഇതിൻ്റെ പുറയുന്നത്. അല്ലാതെ അവരിട്ടത് മോശമായിപ്പോയി, സദാചാരം അതൊന്നുമല്ല. അവർ ഇവർ ഉദ്ദേശിച്ച പോലെ ഒന്നും കാണിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് എന്ന്. അപ്പോൾ അതിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ലൗകിക ദാരിദ്ര്യം അതാണ് സംസാര വിഷയമായത്. ഇവിടെയാണ് അഞ്ജിത നായരെ പറ്റി ബ്യൂട്ടി ടിപ്സ് മലയാളം അഞ്ജിത നായർ എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ച് സംസാരമായത്. കേരളത്തിലെ ലൗകിക ദാരിദ്ര്യം ശരിക്കും മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് അവർ. അവരെ പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരിടുന്ന ചാനലിൽ അവരൊന്നും കാണിക്കുന്നില്ല. ഇവർ ഈ പ്രതീക്ഷിക്കുന്ന മാതിരി ഒരു സംഭവം അവരുടെ ചാനലിനുള്ളിൽ അവർ കാണിക്കില്ല. പക്ഷേ അവരുടെ തമ്പിനെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലിക്ക് ചെയ്യാൻ തോന്നും. അതുപോലെയാണ് അവരിടുന്നത്. അതാണ് ഈ എം ബി എക്കാർക്ക് പഠിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം. അത് അഞ്ജിത നായരുടെ ചാനലും കൂടെ എം ബി എക്കാർക്ക് പഠിക്കാനുള്ള പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് കേരളത്തിലെ ജനങ്ങൾ കാണുക, ഒരു യൂട്യൂബ് ചാനലിടുക എന്ന്, കൂടുതൽ വ്യൂസ് കിട്ടുന്ന എന്താണെന്ന് മനസ്സിലാക്കി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അഞ്ജിത നായർ. അപ്പം അടുത്ത തലമുറ വരുന്ന ആൾക്കാർക്ക്, പുതിയതായിട്ട് വരുന്ന എം ബി എ സ്റ്റുഡൻറ്റിന് പഠിക്കാൻ പാഠ്യ വിഷയമാക്കണം അഞ്ജിത നായരുടെ ചാനൽ എന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഈ ഒരു തന്ത്രം അഞ്ജിത നായർ മാത്രം പ്രയോഗിക്കുമെന്ന് പറയാൻ പറ്റില്ല, ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇതേപോലെ തന്നെയാണ്. തമ്പിനയിൽ കണ്ട വലിയ, വേണമെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, ബോംബ് സ്ഫോടനം അതിൻ്റെ ഒരു പിക്ചർ കാണിക്കും, ബോംബ് സ്ഫോടനം വലുതായിട്ട് എഴുതിയും കാണിക്കും. അത് കണ്ട് അയ്യോ ഇത് എവിടെ ബോംബ് സ്ഫോടനം നടന്നത് എന്നും പറഞ്ഞ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേന് ജനഗണമനയായിരിക്കും. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതെന്തിനകത്ത് വ്യൂസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം അതാണ്. ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെറുതെ മനുഷ്യരെ അങ്ങ് പറ്റിക്കുക എന്നുള്ളതാണ്. അതത്ര ഈ പറഞ്ഞ അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പില്ല, അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ്, ജനങ്ങളെ പറ്റിച്ച് വ്യൂസ് ഉണ്ടാക്കി അത് വെച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതാണ് എം ബി എക്കാർക്ക് പഠിക്കാൻ വിഷയമാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജനങ്ങളെ പറ്റിക്കുന്നത്, എങ്ങനെയാണെന്നാണോ പഠിപ്പിക്കേണ്ടേ, അതാണോ പഠിപ്പിക്കേണ്ടേ? അഞ്ജിത നായരുടെ ഒരു തമ്പിനയിലൊന്ന് നോക്കാം. ചിരി വരുന്ന ഒരു സംഭവമാണ്. ആണുങ്ങൾ മാത്രം കാണൂ സിൽക്ക് നൈറ്റ് ഡ്രസ്സിൽ എന്നും പറഞ്ഞാണ്. അതായത് സിൽക്ക് നൈറ്റ് ഡ്രസ് ഇട്ടുള്ള ഒരു ഇത്. ഓ, അത് കേട്ട പടി എന്തേലും കാണും എന്നും പറഞ്ഞാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിലുപരിയായിട്ടൊരു തന്ത്രമുണ്ട് ഇതിൻ്റെ അകത്ത്. ക്ലിക്ക് ചെയ്തിട്ട് ഇല്ലയെന്ന് കണ്ട് ജനം മാറില്ല, ജനം ആ വീഡിയോ കംപ്ലീറ്റ് മുഴുവനായിട്ട് കാണും. എന്ത് കാര്യം എന്ന് വെച്ചാൽ, തമ്പിലേനി കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആ ടൈപ്പ് ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ആ ഒരു സീൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും ഓർത്ത് വീഡിയോ കംപ്ലീറ്റ് കാണും. അതും ഒരു തന്ത്രമാണ്. ശരിക്കും എം ബി എക്കാർക്ക് പഠിക്കാൻ പറ്റിയ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ആൾക്കാരെ പറ്റിക്കുന്നതല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം വളരെ ബുദ്ധിമതിയായ സമീപനമാണ് ആ കുട്ടിയുടെ. സത്യസന്ധമായിട്ട് ആ വീഡിയോയ്ക്ക് ഇടാൻ പറ്റിയ ക്യാപ്ഷൻ എന്തായിരുന്നു? ഞങ്ങളുടെ വീട്ടിൽ അല്ലെ ഞങ്ങളുടെ തൊടിയിൽ ചക്ക കായ്ച്ച് അത് കാണിക്കാം, അല്ലെ അങ്ങനെ എന്തേലും. ചക്കയാണല്ലോ കാണിച്ചത്, അപ്പോൾ ചക്ക സംബന്ധമായിട്ടുള്ള എന്തേലും ക്യാപ്ഷനാണ് കൊടുക്കേണ്ടത്. അതിന് പകരം ഇട്ടത് എന്താണ്, നൈറ്റ് ഡ്രസ്സിൽ, അത് സിൽക്ക് നൈറ്റ് ഡ്രസ്സിൽ പുതിയ ഡ്രസ്സിൽ എന്നായിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണം, വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണണം. അതിനുള്ള ഒരു തന്ത്രമാണത്. പിന്നെ അടുത്ത വേറൊരു തമ്പിലയിൽ നോക്കാം. ഇവിടെ ഉണ്ടല്ലോ ഏഴ്.
നനഞ്ഞു വെള്ളം കൊണ്ട് ഞെട്ടിച്ച് സ്പെഷ്യലായി ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്നത് ഇന്ന് അഞ്ജിത നായർ വെള്ളത്തിൽ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന സീൻ കാണാൻ പറ്റും എന്നോർത്താ. സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആ വീഡിയോ എടുത്ത് നോക്കി ചിരിച്ചിരിച്ചൊരു പരിപാടി തീരും. എന്താ വെച്ചാൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് മുറ്റത്ത് തറയിലൊഴിക്കും, ആ ഒരു കപ്പ് വെള്ളം കൊണ്ട് തറ കഴുകും. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ എന്തായിരുന്നു ക്യാപ്ഷൻ കൊടുത്തിരുന്നത്? സത്യത്തിൽ അതിനെന്താ കൊടുക്കാൻ പറ്റുക? ഏറ്റവും കുറച്ച് വെള്ളം കൊണ്ട് എങ്ങനെ തറ കഴുകാം, ഇതാണ് സത്യസന്ധമായിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ പുള്ളിക്കാരത്തി കൊടുത്തത് ഇങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് വ്യൂ കിട്ടുന്നുണ്ട്. അതിൻ്റെ അവസാനം വരെ നിൽക്കുമെന്നുള്ളത് ഓർക്കണം. ഒരു നമ്മളൊക്കെ ഒരു റെസിപ്പി ചെയ്യാണെ ജസ്റ്റ് അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് ജനം പോവും, കാണാൻ ഇനി വന്നാൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോവും, മുഴുവൻ കാണില്ല. ഇതങ്ങനെയല്ല, ഈ പറയുന്ന സീൻ എപ്പോഴെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്നോർത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ തമ്പിലേനി ഇതുപോലെ ക്യാപ്ഷൻ കൊടുക്കുകയും അതോടൊപ്പം ഫോട്ടോയും കൂടെ കൊടുക്കും കേട്ടോ. അതും കൂടെ ഉണ്ട്, ആ ഒരു തന്ത്രം കൂടെ ആലോചിക്കണം. ഒരു ഫോട്ടോ, മിക്ക ഫോട്ടോയിലും എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫോട്ടോയിലൊക്കെ അവരുടെ ചേച്ചി അവരുടെ മേത്തൂടെ വെള്ളം കോരി ഒഴിച്ച് അവർ നനഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സീൻ കാണും എന്നുള്ളതാണ് വരുന്നത്. കാരണം പൊതുവെ യൂട്യൂബ് നിയമം പോലും എങ്ങനെയാണ് നമ്മൾ തമ്പിലേനി കൊടുക്കുന്നത്, ആ ഒരു ഫോട്ടോ അതുണ്ട് അതുണ്ടാവും ആ വീഡിയോയിൽ, അങ്ങനെയാണ് യൂട്യൂബിൻ്റെ പോലും ഒരു പോളിസി. പക്ഷേ അതൊന്നും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇവിടെ ഇവർ ചെയ്യുന്നത്. അപ്പം ഈ തന്ത്രമാണ് എം ബി എക്കാർക്ക് പഠിക്കാൻ കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. ശരിയോ തെറ്റോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തീരുമാനിക്കുക. അപ്പം ബ്യൂട്ടി ടിപ്സ് മലയാളം അഞ്ജിത നായർ എന്ന് പറഞ്ഞ ചാനല് അവരുപയോഗിക്കുന്ന ആ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അവർ ഫോട്ടോ മിസ്ലീഡിംഗ് ആണ്. ഫോട്ടോ കൊടുക്കുന്ന ഫോട്ടോ കണ്ടാൽ തീർച്ചയായിട്ടും ആൾക്കാർ എന്തൊക്കെയോ കാണാൻ പറ്റും. അത് ഇതേ ഉള്ള സംഭവം കേരളത്തിൻ്റെ, അവരെ അല്ല അത് പറയേണ്ടത്, കേരളത്തിൻ്റെ ലൗകിക ദാരിദ്ര്യം ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അവരിങ്ങനെ വെള്ളം തലയിൽ കൂടെ ഒഴിക്കുന്ന ഫോട്ടോയും അങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ തന്നെ ഇടുന്നത്. അത് അവരെ അല്ല കുറ്റം പറയേണ്ടത്, ഇവിടെയുള്ള ജനങ്ങളെയാണ് പറയേണ്ടത്. ഇവിടെ ഇപ്പം പുരുഷന്മാർ മാത്രമാണ് അവരുടെ ചാനൽ കാണുക എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കേട്ടോ. സ്ത്രീകൾ പോയി കാണുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഈ ഭർത്താക്കന്മാർ പോയി അഞ്ജിതയുടെ വീഡിയോയ്ക്കുള്ളിൽ എന്താണ് കാണുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണോ ഇങ്ങനെ പോയി സ്ത്രീകളോട് കാണുമെന്ന് എനിക്കറിയില്ല. മിക്ക സ്ത്രീകളും അവരുടെ ചാനൽ കാണുന്നുണ്ട്, അവരെ മിക്ക നോട്ടി ഞെക്കി വെച്ചിട്ട് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഇനി അതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും അവരിപ്പോഴെന്ന് എന്താന്ന് ക്യാപ്ഷൻ ആണുങ്ങൾ മാത്രം കാണുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോയും കൂടി ഇടും. ആ ഫോട്ടോ കാണുമ്പോൾ ശരിക്കും അത് ശരിയാണ്, കുട്ടികളും സ്ത്രീകളും ഒന്നും കാണാൻ കൊള്ളില്ല എന്നുള്ള രീതി. ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് അവർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. അവർ വിജയിച്ച ഒരു യൂട്യൂബറാണ്, വിജയിച്ചത് ഇങ്ങനത്തെ തന്ത്രം ഉപയോഗിച്ചും കൂടെയാണ്. അതുകൊണ്ടാണ് എം ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവരുടെ ചാനൽ വിഷയമാക്കാം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.